നമസ്കാരം. കേരളത്തിലെ ഏറ്റവും അശ്ലീലമായ ഒരു അഭിസംബോധനയാണ് സംഖി എന്ന വിളി. അതൊരു അത്ഭുതകരമായ കാര്യമാണ്. കേരളത്തിന്റെ പുറത്ത്, പ്രത്യേകിച്ച് വടക്കേ ഇന്ത്യയിൽ, സംഖി എന്ന് വിളിച്ചാൽ ഒരു അഭിമാന പദമാണ്. പക്ഷെ കേരളത്തിൽ അതൊരു അശ്ലീല പദമാണ്. ആരെങ്കിലും ഇടത് ഇസ്ലാമിക രാഷ്ട്രീയത്തിന്റെ നിലപാടുകളെ എതിർത്താൽ അപ്പോൾ തന്നെ അവർക്ക് സംഖിപ്പട്ടം ചാർത്തി കിട്ടും. ഒരാളെ സംഖി വിളിച്ചാൽ നമ്മുടെ പൊതുസമൂഹത്തിന് പിന്നെ അറപ്പാണ്. എല്ലാവരും അവനെ സംഖി എന്ന് വിളിച്ച് അധിക്ഷേപിച്ചുകൊണ്ടിരിക്കും. ഇട ഇസ്ലാമിക രാഷ്ട്രീയത്തെ വിമർശിക്കുന്ന മിക്കവരും സംഖി വിളി കേൾക്കുമ്പോൾ ആകെ ഒന്ന് പരിമും. അവരെ പിന്തുണയ്ക്കുന്ന അവരുടെ പൊതുസമൂഹത്തിലെ പല സുഹൃത്തുക്കളും അവരെ പരിഹസിക്കുന്നതിന് അത് കാരണമാകും. ഈ വിളി സഹിക്കാൻ കഴിയാത്തതുകൊണ്ട്, ഈ വിളി നഷ്ടമുണ്ടാക്കുന്നതുകൊണ്ട് പലരും സത്യം പറയാൻ മടിക്കുകയാണ്. സത്യം പറയുന്നവരെ പിന്തുണച്ചാൽ പോലും ഈ സംഖി വിളി കിട്ടും എന്നതിന്റെ ഉദാഹരണമാണ് രമ്യ ഹരിദാസും കെ സുധാകരനും ബി ആർ എം ഷഫീറും രമേശ് ചെന്നിത്തലയും ഒക്കെ. ചെന്നിത്തലയും സുധാകരനും അടക്കമുള്ള നേതാക്കൾ മറുനാടനെ പിന്തുണച്ചതിന്റെ പേരിൽ അവരുടെ ഫേസ്ബുക്ക് പേജിൽ കണ്ട പൊങ്കാലയുടെ എണ്ണം അവർക്ക് പോലും ഇതുവരെ തിട്ടപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല. ഈ പൊങ്കാലയിൽ ഭയന്ന് ചിലരൊക്കെ നിലപാട് തിരുത്തുന്നത് നമ്മൾ കണ്ടു. എന്നാൽ രമ്യ ഹരിദാസിനെ പോലെ, ബി ആർ എം ഷഫീറിനെ പോലെയുള്ളവർ ഒരു തരത്തിലും പിന്നോട്ടു പോവില്ല എന്ന തീരുമാനമെടുത്തു. പക്ഷെ അവർക്ക് വലിയ തിരിച്ചടി കിട്ടും എന്നാണ് ചില രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. അവർ ചെയ്ത കുറ്റമെന്താണ്? അവർ ഒരിക്കലും ബി ജെ പിക്ക് അനുകൂലമായി നിലപാടെടുത്തിട്ടില്ല. അവരെക്കാലത്തും ബി ജെ പിക്കെതിരാണ്. അവരുടെ നിലപാടിൽ ഒരു തരത്തിലുള്ള ആശങ്കയുമില്ല. പക്ഷെ അവർ മറുനാടനെ പിന്തുണച്ചതുകൊണ്ട് സംഖിയായി മാറുന്നു. ഇതാണ് സംഖിത്വത്തിന്റെ ഏറ്റവും വലിയ ദോഷം. ചിലപ്പോഴെങ്കിലും രാജ്യസ്നേഹികളെയാണോ ഇവർ സംഖികൾ എന്ന് വിളിക്കുന്നത് എന്ന സംശയം പോലും എനിക്ക് തോന്നാറുണ്ട്. കാരണം രാജ്യസ്നേഹത്തെക്കുറിച്ച് പറയുമ്പോഴാണ് ചിലർക്കൊക്കെ കുരു പൊട്ടിയൊലിക്കുന്നത്. വാസ്തവത്തിൽ സംഘപരിവാർ പ്രസ്ഥാനങ്ങളുടെ ഏറ്റവും വലിയ നഴ്സറിയായി മാറുന്നത് ഈ സംഘവിളിക്കാരാണ്. ഇങ്ങനെ സംഘവിളി സഹിക്കാനാവാതെ ചിലരെങ്കിലും ബി ജെ പി പാളയത്തിലേക്ക് ചുവട് മാറ്റും. അവർക്ക് രാഷ്ട്രീയ മോഹമുണ്ടെങ്കിൽ, രാഷ്ട്രീയ മോഹമില്ലാത്ത ചിലർ അതിനെ ഗൗനിക്കാതെ മുമ്പോട്ട് പോകും. ഭൂരിപക്ഷം വരുന്നവരും ഈ വിളി ഭയന്ന് അവരുടെ നിലപാടിൽ തിരുത്തൽ വരുത്തും. കേരളത്തിലെ ബി ജെ പി നേതൃത്വത്തിന് ആവശ്യത്തിന് വകതിരിവുണ്ടായിരുന്നെങ്കിൽ ഈ സംഘവിളിക്കാരെ മാത്രം ബി ജെ പിയിലേക്ക് റിക്രൂട്ട് ചെയ്താൽ ഈ നാട്ടിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടിയായി അത് മാറുമായിരുന്നു. പക്ഷെ അവരെപ്പോഴും പുലർത്തുന്നത് ദുരൂഹമായ മൗനമാണ്. അങ്ങനെ സംഘവിളിയിൽ മടുത്ത് ബി ജെ പി ക്യാമ്പിലേക്ക് ചേക്കേറിയ ഒരു നേതാവാണ് അനിൽ ആന്റണി. എ കെ ആന്റണി എന്ന എക്കാലത്തെയും സമുന്നതരായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നേതാക്കളിൽ ഒരാളുടെ മകനാണ് അനിൽ ആന്റണി. ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രിയായി ദീർഘകാലം അദ്ദേഹം സേവനമനുഷ്ഠിച്ചു. കോൺഗ്രസിന്റെ വർക്കിംഗ് കമ്മിറ്റി അംഗമായിരുന്നു. ഒന്നിലധികം തവണ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്നു. ഇപ്പോൾ റിട്ടയർ ചെയ്ത് നാട്ടിലേക്ക് വന്നിട്ടും കേരളത്തിലെ കോൺഗ്രസിന്റെ അന്തിമ തീരുമാനം എത്തപ്പെടുന്നത് ആന്റണിയുടെ മുമ്പിലാണ്. ആ ആന്റണിയുടെ മകനാണ് ബി ജെ പി ക്യാമ്പിൽ ചേക്കേറിയിരിക്കുന്നത്. മക്കൾ രാഷ്ട്രീയം എന്നൊക്കെ പറഞ്ഞ് എതിരാളികൾ കോൺഗ്രസിലെ നേതാക്കന്മാരുടെ മക്കളെ പലരെയും അധിക്ഷേപിക്കുമ്പോഴും ആന്റണിയുടെ മകനാണ് എന്നത് ഒരു ദൗർബല്യമായി മാറിയ കഥയാണ് നമ്മൾ അനിലിലൂടെ കണ്ടത്. എ കെ ആന്റണിയുടെ മകൻ ആയതുകൊണ്ട് മാത്രം ആരും അനിൽ ആന്റണിയെ ഒരിടത്തേക്ക് മടുപ്പിച്ചില്ല. ഒടുവിൽ സോഷ്യൽ മീഡിയയുടെ ചുമതല കൊടുത്ത് മൂലക്കിരുത്തിയ കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അവിടെ ഇരുന്നു കൊണ്ട് അനിൽ ആന്റണി നടത്തിയ ഒരു പരാമർശമാണ് അനിൽ ആന്റണിയെ ബി ജെ പി ക്യാമ്പിൽ എത്തിച്ചത്. ആ ബി ജെ പിയാണ് ഇപ്പോൾ അനിൽ ആന്റണിക്ക് ദേശീയ സെക്രട്ടറി പദവി കൊടുത്തത്. ഞാൻ അത്ഭുതത്തോടുകൂടിയാണ് ആ വാർത്ത വായിച്ചത്. ബി ജെ പി എന്ന് പറയുന്നത് ലോകത്ത് തന്നെ ഏറ്റവും വലിയ രണ്ടാമത്തെ പാർട്ടിയാണ്. ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കഴിഞ്ഞാൽ ലോകത്ത് ഏറ്റവും അധികം ജനപിന്തുണയുള്ള രാഷ്ട്രീയ പാർട്ടി ബി ജെ പിയാണ്. ആ പാർട്ടിയാണ് ഇന്ത്യയിലെ ഭൂരിപക്ഷം സംസ്ഥാനങ്ങളും ഭരിക്കുന്നത്. ആ പാർട്ടിയാണ് കഴിഞ്ഞ 9 വർഷമായി ഇന്ത്യ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ആർ എസ് എസ് എന്ന ബി ജെ പിയുടെ മാതൃസംഘടനയാണ് ലോകത്തെ ഏറ്റവും വലിയ സന്നദ്ധ സംഘടന. അതുകൊണ്ട് തന്നെ ബി ജെ പിയുടെ ദേശീയ സെക്രട്ടറി എന്ന് പറയുന്നത് വലിയ പദവിയാണ്. ആകപ്പാടെ 13 ദേശീയ സെക്രട്ടറിമാരെ ഉള്ളൂ എന്നോർക്കണം. കെ പി സി സി ജനറൽ സെക്രട്ടറിമാരുടെ എണ്ണം അതിലും എത്രയോ കൂടുതലാണ്. ഒരാൾ കെ പി സി സിയുടെ ജനറൽ സെക്രട്ടറി ആയാൽ വലിയ വാർത്തയാകുന്ന നമ്മുടെ നാട്ടിൽ അനിൽ ആന്റണി ബി ജെ പിയുടെ ദേശീയ സെക്രട്ടറി ആയിട്ട് ഒറ്റക്കോളം വാർത്തയിൽ ഒതുങ്ങിയതെങ്ങനെ എന്നത് അത്ഭുതകരമാണ്. സി പി ഐ എം എന്ന കേരളത്തിൽ മാത്രമുള്ള രാഷ്ട്രീയ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയെയോ പോളിംഗ് ബ്യൂറോ അംഗത്തെയോ തെരഞ്ഞെടുത്താൽ എത്ര വലിയ വാർത്തയാണ് നമ്മുടെ പത്രങ്ങളിൽ വരുന്നത്.
അതിനേക്കാൾ എത്രയോ വലിയ പദവിയാണ് ബി ജെ പിയുടെ ദേശീയ സെക്രട്ടറി എന്നത്. ഒരുപക്ഷെ കേരളത്തിൽ നിന്നുള്ള ഏറ്റവും ഉയർന്ന രാഷ്ട്രീയ പദവി അലങ്കരിക്കുന്ന ആളായി അനിൽ ആന്റണി ഇപ്പോൾ മാറിയിരിക്കുന്നു. എ പി അബ്ദുള്ളക്കുട്ടി കഴിഞ്ഞാൽ അബ്ദുള്ളക്കുട്ടിക്ക് ദേശീയ വൈസ് പ്രസിഡന്റ് പദവിയാണ്. ഏതാണ്ട് അതിനോട് അടുത്ത് നിൽക്കുന്ന ഒരു പദവിയാണ് ദേശീയ സെക്രട്ടറിയുടേതും. കെ സി വേണുഗോപാൽ കഴിഞ്ഞാൽ കേരളത്തിൽ നിന്നും അത്രയും ഉയർന്ന പദവിയിൽ ആരാണുള്ളത്? ഈ ചെറിയ പ്രായത്തിൽ ബി ജെ പി പോലൊരു പാർട്ടിയുടെ ദേശീയ സെക്രട്ടറി എന്ന ഉന്നത പദവിക്ക് അർഹനായിട്ടും നമ്മൾ വേണ്ടതുപോലെ അനിൽ ആന്റണിയെ ഗൗരവിക്കുന്നില്ല എന്ന പരാതി എനിക്കുണ്ട്. എന്നാൽ ഈ പരാതി താൽക്കാലികമാണ്. അനിൽ ആന്റണിക്ക് കൂടുതൽ അംഗീകാരങ്ങൾ ലഭിക്കുമ്പോൾ, എന്തെങ്കിലും പാർലമെന്ററി പദവി കിട്ടുമ്പോൾ ഈ സംഘി വിളിക്കാരൊക്കെ അഭിപ്രായ വ്യത്യാസം ഉപേക്ഷിച്ച് കൂടെ കൂടും. അതിന്റെ തെളിവാണ് അനിൽ ആന്റണിയെ ദേശീയ സെക്രട്ടറി ആക്കിയപ്പോൾ തെരുവിളക്കാരുടെ എണ്ണം കുറഞ്ഞു പോയത്. അനിൽ ആന്റണി ബി ജെ പിയിലേക്ക് ചേക്കേറി എന്ന വാർത്ത കേട്ടപ്പോൾ തെരുവിളിക്കാൻ രംഗത്തിറങ്ങിയ സംഘി വിരുദ്ധരിൽ പലരെയും ഇപ്പോൾ കാണാനില്ല. സംഘി എന്നത് അശ്ലീല പദമാണ് എന്ന് ബോധപൂർവം വരുത്തി തീർക്കുന്നവർ ഈ സംഘികൾ ഉന്നതമായ പദവിയിലെത്തുമ്പോൾ മൗനത്തിലേക്ക് പോകുന്നത് എന്തുകൊണ്ടാണെന്നറിയാമോ? അവർക്കിട്ട് പണി കിട്ടുമെന്ന് നല്ല നിശ്ചയം അവർക്കുണ്ട്. കള്ളപ്പണത്തിന്റെയും കള്ള ഇടപാടുകളുടെയും പ്രചാരകരായി മുമ്പോട്ട് പോകുന്ന ഇക്കൂട്ടർക്ക് മുട്ടൻ പണി വരുമെന്ന ഭയം മൂലം മൗനത്തിലൊളിക്കാൻ നിർബന്ധിതരാകുന്നു. അതുകൊണ്ടാണ് അനിൽ ആന്റണിയെ അധിക്ഷേപിക്കുന്നവരുടെ എണ്ണം പൊടുന്നനെ കീഴോട്ട് പോയത്. അടുത്ത തവണ അനിൽ ആന്റണിക്ക് രാജ്യസഭാംഗത്വം കൊടുത്ത് മന്ത്രിയാക്കി എന്ന് കരുതുക. ഇവരുടെയൊക്കെ മട്ടും ഭാവവും അപ്പോഴേക്ക് മാറും. ഏറ്റവും വലിയ കൊലവിളിയുമായി സംഘിപ്പട്ടം ചാർത്തിക്കൊടുക്കുന്നവർ ഉന്നതരായ അവരുടെ നേതാക്കളുടെയും ചാർച്ചക്കാരുടെയും വീടുകളിലെ പ്രധാനപ്പെട്ട ചടങ്ങുകളിലെ അതിഥികളായി ഈ സംഘിയെ വിളിക്കും. ഇത്രയുമേ ഉള്ളൂ ഈ സംഘി വിളിക്ക്. നിങ്ങൾ അങ്ങോട്ട് പോകരുത്, അങ്ങോട്ട് പോയാൽ ഞങ്ങൾ നിങ്ങൾക്ക് വോട്ട് ചെയ്യില്ല, അതുകൊണ്ട് ഞങ്ങൾ സംഘിപ്പട്ടം തരും. പക്ഷെ സംഘിപ്പട്ടം മധുരമായി സ്വീകരിച്ച് മുമ്പോട്ട് പോയാൽ ഇവർ പിന്നോട്ട് വലിയുകയും അവരെ മാറോട് ചേർത്ത് പിടിക്കുകയും ചെയ്യും. അതുകൊണ്ടാണ് ഈ സംഘി വിരുദ്ധർ അവരുടെ കുടുംബങ്ങളിൽ വലിയ ചടങ്ങുകൾ നടത്തുമ്പോൾ ഈ സംഘി നേതാക്കളെ ക്ഷണിച്ചു വരുത്തി ആശ്ലേഷിക്കുന്നത്. ഇന്ത്യ ഭരിക്കുന്നത് സംഘികളാണ് എന്നതുകൊണ്ട് തന്നെ ഒരു പരിധിക്കപ്പുറത്തേക്ക് നാവ് ഉയർത്താൻ ഇവർക്കാർക്കുമാവില്ല. സംഘി വിളി അശ്ലീലമല്ല, തന്റേടത്തോടുകൂടി നിലപാട് പറയുന്നവനുള്ള അംഗീകാരമാണ് എന്ന് തിരിച്ചറിഞ്ഞ് സംഘി വിളിക്കാരെ പുച്ഛിച്ചു തള്ളാൻ അനിൽ ആന്റണിയെ പോലെ തീരുമാനിച്ചാൽ തീരുന്നതേ ഉള്ളൂ ഈ സംഘിപ്പട്ടത്തിന്റെ അശ്ലീല മാഹാത്മ്യം. എന്തായാലും അനിൽ ആന്റണിയുടെ സമയം നല്ലതാണ്. കേരളത്തിലെ ബി ജെ പി നേതാക്കൾക്ക് സ്വപ്നത്തിൽ കാണാൻ കഴിയാത്ത പദവിയിലേക്കാണ് ഉയർത്തപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് മോദിക്കും അമിത്ഷായ്ക്കും നദ്ദായ്ക്കും നന്ദി പറഞ്ഞുകൊണ്ട് ചാനലുകളിൽ പ്രത്യക്ഷപ്പെട്ടത്. അവർക്കാണ് ഞാൻ നന്ദി പറയേണ്ടത്, മറ്റാർക്കുമല്ല എന്നുള്ള പ്രഖ്യാപനം കൂടിയാണ് അനിൽ ആന്റണി നടത്തിയത്. അനിൽ ആന്റണിയെ കാത്തിരിക്കുന്നത് ശോഭനമായ ഒരു ഭാവിയാണ് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. കോൺഗ്രസ് പോലൊരു പാർട്ടിയിൽ ദീർഘകാലം പ്രവർത്തിച്ചിട്ടും എ കെ ആന്റണിയുടെ മകനാണ് എന്നതുകൊണ്ട് തഴയപ്പെട്ടതിന്റെ മധുര പ്രതികാരമാണ് അനിൽ ആന്റണിയുടെ ഇപ്പോഴത്തെ അവസ്ഥ. നാളെ അനിൽ ആന്റണി എം പിയോ മന്ത്രിയോ ഒക്കെ ആയാൽ ഒരു തരത്തിലും അത്ഭുതപ്പെടേണ്ടതില്ല. തന്റെ അടുത്തോടുകൂടി സംഘി വിളിക്കാരെ അവഗണിച്ച് തന്റെ നിലപാടിൽ ഉറച്ചുനിന്ന് ഉന്നത പദവിയിലെത്തിയ അനിൽ ആന്റണിക്ക് അഭിവാദ്യങ്ങൾ.